അധ്യായം 21. അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റേനാൾ രോദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി. ഫൊയ്നീക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി കുപ്രോസ് ദ്വീപ് കണ്ട് അതിനെ ഇടത്തുപുറം വിട്ട് സുറിയയിലേക്ക് ഓടി സൂരിൽ വന്നിറങ്ങി. കപ്പൽ അവിടെ ചരക്കിറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി 7 നാൾ അവിടെ പാർത്തു. അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവർ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി. അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് തൊലേമായിസിൽ എത്തി. സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസേരിയിലെത്തി. 7 പേരിൽ ഒരുവനായി ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവൻ്റെ കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലൂസിൻ്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലൂസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചു കൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പുകൂട്ടി യെരുശലേമിലേക്ക് പോയി. കൈസരിയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോടുകൂടെ പോന്നു. കുപ്രോസുകാരനായ മ്നാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോടുകൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. യെരുശലേമിലെത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിൻ്റെ അടുക്കൽ പോയി. മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി. അവനവരെ വന്ദനം ചെയ്ത് തൻ്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്രയായിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു. മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ചു കളവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക. നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്നാൽ നിന്നെക്കൊണ്ട് കേട്ടതുള്ളതല്ല എന്നും നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസമുട്ടിച്ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പൗലൂസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദൈവാലയത്തിൽ ചെന്നു. അവരിൽ ഓരോരുത്തരു വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണകാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ആ 7 ദിവസം തീരാറായപ്പോൾ ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദൈവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെയും ഇളക്കി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ, സഹായിപ്പീൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുപോകി. അവർ മുമ്പേ എഫേസിനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു. നഗരം എല്ലാം ഇളകി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദൈവാലയത്തിൻ്റെ പുറത്തേക്ക് ഇഴച്ചുകൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു.
അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേമൊക്കെയും കലക്കത്തിലായി എന്ന് പട്ടാളത്തിൻ്റെ സഹസ്രാധിപന് വർത്തമാനമെത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. സഹസ്രാധിപൻ അടുത്തുവന്ന് അവനെ പിടിച്ച് രണ്ട് ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു. ആരെന്നും എന്ത് ചെയ്തു എന്നും ചോദിച്ചു. പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചുകൊണ്ടിരുന്നു. ആരവാരം ഹേതുവായി നിശ്ചയം ഒന്നും അറിഞ്ഞുകൂടായികയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. പടിക്കെട്ടിന്മേലായപ്പോൾ അവനെ കൊന്നുകളക എന്ന് ആർത്തുകൊണ്ട് ജനസമൂഹം പിൻചെല്ലുകയാൽ പുരുഷാരത്തിൻ്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു. കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട്, എനിക്ക് നിന്നോടൊരു വാക്കു പറയാമോ എന്ന് ചോദിച്ചു. അതിനവൻ, നിനക്ക് യവന ഭാഷ അറിയാമോ? കുറേ നാൾ മുമ്പേ കലഹമുണ്ടാക്കി 4000 കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിശ്രയിമ്മൻ നീയല്ലയോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, ഞാൻ കിലിക്കയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൊരു യഹൂദനാകുന്നു. ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണം എന്നപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞതാവിത്. അധ്യായം 22. സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്കിന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളി. എന്നാൽ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അധികം മൗനമായി നിന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, ഞാൻ കിലിക്കയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങളെല്ലാവരും ഇന്നിരിക്കുന്നതുപോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്തു വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോടടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കർത്താവേ, നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശു ആകുന്നു ഞാൻ എന്നവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല. കർത്താവേ, ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. ആ വെളിച്ചത്തിൻ്റെ തേജസ് ഹേതുവായിട്ട് കണ്ണുകാണായികയാൽ കൂടെയുള്ളവർ എന്നെ കൈക്കു പിടിച്ച് നടത്തി. അങ്ങനെ ഞാൻ ദമസ്കോസിൽ എത്തി. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു. സഹോദരനായ ശൗലേ, കാഴ്ച പ്രാപിക്ക എന്നു പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ച് അവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടമറിവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായിത്തീരും. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. നീ ബദ്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോക. നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്നെന്നോട് കൽപ്പിച്ചു. അതിന് ഞാൻ, കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിൽ ആക്കുകയും പള്ളിതോറും അടിപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്തേഫാനോസിൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്നു പറഞ്ഞു. അവൻ എന്നോട്, നീ പോക,
ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ കൂക്കലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും പൂഴിവാരി മേലോട്ടെറിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ അവൻ്റെ നേരെ ആർക്കുവാൻ സംഗതി എന്ത് എന്നറിയേണ്ടതിന് ചമ്മട്ടികൊണ്ട് അവനോട് ചോദ്യം ചെയ്യണം എന്ന് സഹസ്രാധിപൻ പറഞ്ഞ് അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട്, റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടികൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമാ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു. സഹസ്രാധിപൻ വന്ന്, നീ റോമാ പൗരൻ തന്നെയോ? എന്നോട് പറക എന്ന് ചോദിച്ചതിന്, അതെ എന്നവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചുവെന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന്, ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപനും അവൻ റോമാ പൗരൻ എന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. പിറ്റേ നിഹൂദന്മാർ പൗലോസിന്മേൽ ചുമത്തുന്ന കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിയുവാൻ ഇച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ച് അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടു ചെന്ന് അവരുടെ മുമ്പിൽ നിർത്തി. അധ്യായം 23. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവൻ്റെ വായിക്കടിപ്പാൻ കൽപ്പിച്ചു. പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും, വെള്ളതേച്ച ചുവരെ, നീ ന്യായപ്രമാണപ്രകാരം എന്നെ വിസ്തരിപ്പാനിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പരീശന്മാരുമാകുന്നു എന്ന് പൗലോസ് അറിഞ്ഞു. സഹോദരന്മാരെ, ഞാനൊരു പരീശനും പരീശന്മാരുടെ മകനും ആകുന്നു. മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇതു പറഞ്ഞപ്പോൾ പരീശന്മാരും സദൂക്യരും തമ്മിൽ ഇടഞ്ഞ് സംഘം ഛിദ്രിച്ചു. പുനരുദ്ധാനം ഇല്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സദൂക്യർ പറയുന്നു, പരീശന്മാരോ രണ്ടുമുണ്ടെന്ന് പ്രമാണിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളിയുണ്ടായി. പരീശപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല, ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഇടച്ചൽ ആയതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയും എന്ന് സഹസ്രാധിപൻ പേടിച്ച് പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്ക, നിന്നെ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40 അധികം പേർ ആയിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്നു. ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നു പറഞ്ഞു. ഈ പതിയിരിപ്പിനെക്കുറിച്ച് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തനെ വിളിച്ചു, ഈ യൗവനക്കാരന് സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവൻ അവനെ കൂട്ടി സഹസ്രാധിപൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ചു, നിന്നോടൊരു കാര്യം പറവാനുള്ള ഈ യൗവനക്കാരനെ
നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്നു പറഞ്ഞു. സഹസ്രാധിപൻ അവനെ കൈക്കു പിടിച്ച് മാറി നിന്നു. എന്നോട് ബോധിപ്പിപ്പാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു. അതിനവൻ, യഹൂദന്മാർ പൗലോസിനെക്കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചു പോകരുത്. അവരിൽ 40 പേർ അവനെ ഉടുക്കിക്കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം കിട്ടും എന്നാശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നീ ഇതെന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ച് യൗവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 വരുത്തി, ഈ രാത്രിയിൽ 3 കൈസരിക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവീൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിൻ്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരെഴുത്തും എഴുതി. ക്ലൗദ്യോസ് യൂസിയാസ് രാജശ്രീ ഫേലിക്സ് ദേശാധിപതിക്ക് വന്ദനം. ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ചുകൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൗരൻ എന്നറിഞ്ഞ് ഞാൻ പട്ടാളത്തോടും കൂടെ നേരിട്ട് ചെന്ന് അവനെ വിടുവിച്ചു. അവൻ്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു. എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നും ഇല്ല എന്ന് കണ്ടു. അനന്തരം ഈ പുരുഷൻ്റെ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് തുമ്പ് കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. അവൻ്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു. ശുഭമായിരിക്കട്ടെ. പടയാളികൾ കൽപ്പന പ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രിസോളം കൊണ്ടുചെന്നു. പിറ്റേന്നാൾ കുതിരച്ചേവകരെ അവനോടുകൂടെ അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു. മറ്റവർ കൈസരിയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്ത് പൗലോസിനെയും അവൻ്റെ മുമ്പിൽ നിർത്തി. അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരൻ എന്ന് ചോദിച്ചു. കിലിക്കക്കാരൻ എന്ന് കേട്ടാറേ, വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞ് ഹേരോദാവിൻ്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു. 24 5 കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുല്ലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടി വന്നു. പൗലോസിൻ്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിച്ചു. അവനെ വിളിച്ചാറെ, തെർത്തുല്ലോസ് അന്യായം വിവരിച്ചു പറഞ്ഞെന്തെന്നാൽ, രാജശ്രീ ഫേലിക്സേ, നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടെ അംഗീകരിക്കുന്നു. എങ്കിലും നിന്നെ അധികം അസഹ്യപ്പെടുത്തരുത് എന്ന് വെച്ച് ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസറായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവൻ ദൈവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു. അവനെ ഞങ്ങൾ പിടിച്ച് ഞങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിസ്തരിപ്പാൻ വിചാരിച്ചു. എങ്കിലും സഹസ്രാധിപനായ ലൂസിയാസ് വളരെ ബലത്തോടെ വന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അവൻ്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു. നീ തന്നെ അവനെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും. അതങ്ങനെ തന്നെയെന്ന് യഹൂദന്മാരും യോജിച്ചു പറഞ്ഞു. സംസാരിക്കാമെന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയാറേ പൗലോസ് ഉത്തരം പറഞ്ഞത്, ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതിയായിരിക്കുന്നു എന്നറിയ കൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു. ഞാൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് 12 അധികമായില്ല എന്ന് നിനക്ക് അറിയാകുന്നതാകുന്നു. ദൈവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹമുണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല. ഇന്നെൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്നിവർ പറയുന്ന മാർഗപ്രകാരം
ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനമുണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പല സംവത്സരം കൂടിയിട്ട് ഞാൻ എൻ്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു. അതനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദൈവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു. പുരുഷാരത്തോടു കൂടിയല്ല, കലഹത്തോടു കൂടിയുമല്ല. എന്നാൽ ആസ്യക്കാരായ ചില യഹൂദന്മാർ ഉണ്ടായിരുന്നു. അവർക്കെൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു. അല്ല, ഞാൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞൊരു വാക്കല്ലാതെ അവിടെ വെച്ച് എൻ്റെ പക്കൽ വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ. ഫേലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയാസ് സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധി വച്ചു. ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവൻ്റെ സ്നേഹിതന്മാർ അവനെ ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരിപ്പാനും കൽപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തൻ്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്നു. പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവൻ്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. പൗലോസ് തനിക്ക് ദ്രവ്യം തരും എന്നാശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. രണ്ടാണ്ട് കഴിഞ്ഞിട്ട് ഫേലിക്സിന് പിൻവാഴിയായി പെർക്കിയോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫേലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്നുവെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി. അധ്യായം 25. ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം കൈസര്യയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിൻ്റെ നേരെ അവൻ്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ചു. ദയചെയ്ത് അവനെ യെരുശലേമിലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലോസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു. വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളവാൻ അവർ ഒരു പതിയിരിപ്പ് നിർത്തി. അതിന് ഫെസ്തോസ്, പൗലോസിനെ കൈസര്യയിൽ സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട്. നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. അവൻ ഏകദേശം 8-10 ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസര്യയ്ക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് ന്യായാസനത്തിലിരുന്ന് പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു. അവൻ വന്നാറെ യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റും നിന്ന് അവൻ്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു. പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ, ദൈവാലയത്തോടാകട്ടെ, കൈസരോടാകട്ടെ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചാറേ, ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട്, യെരുശലേമിലേക്ക് ചെന്ന് അവിടെ എൻ്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ്, ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാൻ ഒരന്യായവും ചെയ്തിട്ടില്ല, അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു. ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷയേൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഇവർ എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ, എന്നെ അവർ കേൾപ്പിച്ചു കൊടുപ്പാൻ ആർക്കും കഴിയുന്നതല്ല. ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫെസ്തോസ് തൻ്റെ ആലോചനാ സഭയോട് സംസാരിച്ചിട്ട്, കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു, കൈസരുടെ അടുക്കലേക്ക് നീ പോകും എന്നുത്തരം പറഞ്ഞു. ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവും ബെർണീക്കയും ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസര്യയിലെത്തി. കുറേ നാൾ അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പൗലോസിൻ്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞു. ഫേലിക്സ് വിട്ടേച്ചു പോയൊരു തടവുകാരനുണ്ട്. ഞാൻ യെരുശലേമിൽ ചെന്നപ്പോൾ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എൻ്റെ അടുക്കൽ വന്ന്
അവൻ്റെ നേരെ അന്യായം ബോധിപ്പിച്ച് വിധിക്ക് അപേക്ഷിച്ചു. എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് പ്രതിവാദിപ്പാൻ ഇടകിട്ടും മുമ്പേ യാതൊരു മനുഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമർക്ക് മര്യാദയല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു. ആകയാൽ അവർ ഇവിടെ വന്നുകൂടിയാറെ ഞാൻ ഒട്ടും താമസിയാതെ പിറ്റേന്ന് തന്നെ ന്യായാസനത്തിലിരുന്ന് ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. വാദികൾ അവൻ്റെ ചുറ്റും നിന്ന് ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റം ഒന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവനെക്കുറിച്ചും ചില തർക്കസംഗതികളെ കൊണ്ടുവന്നതേയുള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായികിയാൽ നിനക്കെരുസലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ പൗലോസ് ചക്രവർത്തി തിരുമനസ്സിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണമെന്ന് അഭയം ചൊല്ലുകയാൽ കൈസരുടെ അടുക്കൽ അയക്കുവോളം അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു. ആ മനുഷ്യൻ്റെ പ്രസംഗം കേൾപ്പാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാം എന്നവൻ പറഞ്ഞു. പിറ്റേന്ന് അഗ്രിപ്പാവ് ബെർണിക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു. സഹസ്രാധിപതികളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാറെ ഫെസ്തോസിൻ്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു. അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത്, അഗ്രിപ്പ രാജാവേ, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ, യഹൂദന്മാരുടെ സമൂഹമെല്ലാം യെരുശലേമിലും ഇവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോടെ വച്ചേക്കരുത് എന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ. അവൻ മരണയോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു. അവൻ തന്നെയും ചക്രവർത്തി തിരുമനസ്സിലെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. അവനെക്കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായത് ഒന്നുമില്ല. അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപ്പ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു. തടവുകാരനെ അയക്കുമ്പോൾ അവൻ്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു. അധ്യായം 26. അഗ്രിപ്പാവ് പൗലൂസിനോട്, നിന്റെ കാര്യം പറവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിവാദിച്ചതെന്തെന്നാൽ, അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിവാദിപ്പാൻ ഇടവന്നതുകൊണ്ട്, വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലും ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ജാതിക്കാരുടെ ഇടയിലും യെരുശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എൻ്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീശനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം, ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? നസറായനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു. സത്യം, അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറയുവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്തു പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ, രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്ന കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന്,
കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പാരാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചുകൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പ്രതിവാദിക്കയിൽ ഫെസ്തോസ്, പൗലോസെ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തു പിടിച്ചിരിക്കുന്നു എന്നുറക്കെ പറഞ്ഞു. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവനിതൊന്നും മറവായിരിക്കുന്നില്ല എന്നെനിക്ക് നിശ്ചയമുണ്ട്. അതൊരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്നെൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങലയൊഴികെ എന്നെപ്പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവും ദേശാധിപതിയും ബെർണീക്കയും അവരോടുകൂടെ ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു. ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു. കൈസരെ അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞു. അധ്യായം 27. ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണം എന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റ് ചില തടവുകാരെയും ഔഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്തിയ കപ്പലിൽ കയറി നീക്കി. തെസലോനിക്കയിൽ നിന്നുള്ള മക്കദോന്യക്കാരനായ അരിസ്തർഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിലെത്തി. യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ച് സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിൻ്റെ മറപറ്റി ഓടി കിലിക്കിയ പംഫുല്യ കടൽ വഴിയായി ചെന്ന് ലുക്കിയയിലെ മുറാ പട്ടണത്തിൽ എത്തി. അവിടെ ശതാധിപൻ ഇറ്റലിക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ട് ഞങ്ങളെ അതിൽ കയറ്റി. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ക്നീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കായകിയാൽ ക്രേത്ത ദ്വീപിൻ്റെ മറപറ്റി ഷൽമോനയ്ക്ക് നേരെ ഓടി കരപറ്റി പ്രയാസത്തോടെ ലസരിയ പട്ടണത്തിൻ്റെ സമീപത്ത് ശുഭതുറമുഖം എന്നു പേരുള്ള സ്ഥലത്തെത്തി. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യം ഉള്ളതാകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥൻ്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായികിയാൽ അവിടെ നിന്ന് നീക്കി തെക്കുപടിഞ്ഞാറായും വടക്കുപടിഞ്ഞാറായും തുറന്നുകിടക്കുന്ന ഫൊയ്നീക്കിയ എന്ന ക്രേത്ത തുറമുഖത്ത് കഴിയുമെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണം എന്ന് മിക്കപേരും ആലോചന പറഞ്ഞു.
തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താൽപ്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്തദ്വീപിൻ്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിൻ്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിട്ടമേൽ അകപ്പെടും എന്ന് പേടിച്ച് പായിറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്നവർ ചരക്ക് പുറത്തു കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ടു കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ. എന്നോട് അരളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. പതിനാലാം രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയക്കടലിൽ അലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയമിട്ട് 20 മാറെന്ന് കണ്ടു. കുറേ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ട് 15 മാറെന്ന് കണ്ടു. പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരം ഇട്ടു. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്ത് നിന്ന് നങ്കൂരമിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്നു പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയററുത്ത് അത് വീഴിച്ചു കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14 ദിവസം ആകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്തെല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 ആൾ ഉണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറച്ചു. വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല. എങ്കിലും കരയുള്ള ഒരു തുറ കണ്ട് കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണം എന്ന് ഭാവിച്ചു. നങ്കൂരമറുത്ത് കടലിൽ വിട്ട് ചുക്കാൻ്റെ കെട്ടുമഴിച്ച് പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി. ഇരുകടൽ കൂടി ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അണിയുമുറച്ച് ഇളക്കമില്ലാതെയായി. അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താൽപ്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. 28 രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട്
അവൻ്റെ കൈക്കുപറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞ്, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവൻ ഒരു ദേവൻ എന്നു പറഞ്ഞു. ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. സൂറക്കൂസയിൽ കരയ്ക്കിറങ്ങി 3 നാൾ പാർത്തു. അവിടെ നിന്ന് ചുറ്റി ഓടി രെഗ്യൂനിൽ എത്തി. ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റ് അടിച്ചതിനാൽ പിറ്റേന്ന് പുത്തിയൊളിയിൽ എത്തി. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമൊന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ യെരുശലേമിൽ നിന്ന് ബദ്ധനായി റോമക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചാറെ, മരണയോഗ്യമായതൊന്നും എന്നിൽ കാണായികയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിർ പറകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. എൻ്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടല്ലതാനും. ഇതു ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്നു വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അവർ അവനോട്, നിന്റെ സംഗതിക്ക് യഹൂദ്യയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്തു വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെക്കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് എന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനംതിരിയാതെയും ഞാനവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളി. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു.